ചെയ്ത് സ്ക്രാമ്പിൾ ചെയ്തിരിക്കുകയാണ്. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഫസ്റ്റ് ലെയർ സോൾവിംഗ് ആണ് പഠിക്കാൻ പോകും. അപ്പൊ ഇത് ഡൗൺ ലെയർ, ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ ആൻഡ് തേർഡ് ലെയർ, അങ്ങനെയാണ് നമ്മൾ ഫസ്റ്റ് ലെയർ, സെക്കൻഡ് ലെയർ, ടോപ്പ് ലെയർ ആൻഡ് തേർഡ് ലെയർ, അങ്ങനെയാണ് സോൾവ് ചെയ്യാൻ. അപ്പൊ ഇതിന് പറയുന്ന മെത്തേഡ് എന്ന് പറയുന്ന പേര് ബിഗിനേഴ്സ് മെത്തേഡ് എന്നാണ്. ഇതുപോലെ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്, റൂക്സ് മെത്തേഡ്, സി സി മെത്തേഡ്, അങ്ങനെ ഒരുപാട് മെത്തേഡുകൾ ഉണ്ട്. അതിൽ തുടക്കക്കാർക്കുള്ള മെത്തേഡാണ് ബിഗിനേഴ്സ് മെത്തേഡ്, അതുപോലെ സി എഫ് ഒ ബി മെത്തേഡ്, അങ്ങനെ ഒരുപാട് മെത്തേഡ്. അപ്പൊ നമ്മൾ ബിഗിനേഴ്സ് മെത്തേഡിലാണ് ഇത് പഠിക്കാൻ പോകുന്നത്. അപ്പൊ ആദ്യം നമുക്ക് സെന്റർ പീസുകളെ പരിചയപ്പെടും. അപ്പൊ ഇതാണ് നമ്മുടെ സെന്റർ പീസ്, കണ്ടോ? ഇതുപോലെ ഇത് നമുക്ക് ഒരിക്കലും ഇവിടുന്ന് അനക്കാൻ കഴിയില്ല, ഇത് തിരിയും. പക്ഷെ നമുക്ക് ഈ ഒരു ഇതുപോലെ നമുക്ക് ഇതിനെ തിരിക്കാൻ സാധിക്കുകയില്ല. അതുപോലെ ഇനി നമുക്ക് എഡ്ജ് പീസുകൾ പരിചയം. ഇതുപോലുള്ള ഭാഗത്തുള്ള പീസസ് ആണ് എഡ്ജ് പീസുകൾ. അതിനുശേഷം കോർണർ പീസുകൾ പരിചയം. അപ്പൊ ഇതാണ് നമ്മുടെ കോർണർ പീസുകൾ, കണ്ടോ? ഇതാണ് നമ്മുടെ കോർണർ പീസ്. അപ്പൊ നമ്മൾ പഠിക്കാനായിട്ട് സോൾവിങ് പഠിക്കുന്നത് ഇതിന്റെ കളറുകളെ പരിചയം. ഈ ഒരു വൈറ്റിന്റെ ഓപ്പോസിറ്റ് കളർ എന്ന് പറയുന്നത് യെല്ലോ, അതുപോലെ ഓറഞ്ചിന്റെ ഓപ്പോസിറ്റ് റെഡാണ്, അതുപോലെ ബ്ലൂവിൻ്റെ ഗ്രീൻ, കണ്ടോ? അപ്പൊ ഓപ്പോസിറ്റ് കളറുകളെയും നമ്മൾ മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ ബേസ് ആയിട്ട് എടുക്കാൻ പോകുന്ന കളർ എന്ന് പറയുന്നത് വൈറ്റ് ആണ്. അപ്പൊ ആദ്യം നമ്മൾ എന്താ ചെയ്യുന്ന വെച്ചാൽ ഈ ഒരു യെല്ലോ കളറിന് ചുറ്റും വൈറ്റ് പീസിന്റെ എഡ്ജ് പീസുകളെ കൊണ്ടുവരാൻ പോകും. അപ്പൊ ഓൾറെഡി ഒരു എഡ്ജ് പീസ് ഇവിടെ വന്നിട്ടുണ്ട്, ഇനി രണ്ടാമത്തെ എഡ്ജ് പീസ് ഇതാ ഇവിടെ അതിന്റെ മേലോട്ട് വരും, ഇനി മൂന്നാമത്തെ എഡ്ജ് പീസ് ഇതാ അതിന് ഈ ഭാഗത്തിന്റെ അതിനൊന്ന് മേലോട്ട് വരും, നാലാമത്തെ എഡ്ജ് പീസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇവിടെ, ഇവിടെയാണ് ആ ഒരു എഡ്ജ് പീസ് ഉള്ളത്. അത് ഓൾറെഡി സോൾവഡ് ആയിട്ടുണ്ട്, അപ്പൊ അതിനൊന്ന് നമുക്കൊന്ന് താഴ്ത്തിക്കാക്കും. പക്ഷെ അങ്ങനെ താഴ്ത്തിക്കാക്കിയപ്പോ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു എഡ്ജ് പീസ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ അതിനെ ഈ ഒരു ഭാഗത്തേക്ക് ആക്കും, ശേഷം ഇതൊന്ന് മുകളിലേക്ക് ആക്കി കൊടുക്കും, കണ്ടോ? ആ എഡ്ജ് പീസ് ഇവിടെ വന്നിരിക്കുകയാണ്. ഇനി ഈ വൈറ്റ് പീസിനെ നമുക്ക് മുകളിലേക്ക് ആക്കും. അതിനെന്ത് ചെയ്യണം എന്ന് വെച്ചാൽ ഇവിടെ അല്ലേ ഇപ്പൊ ഈ ഒരു എഡ്ജ് പീസ്, അതിനെ ഈ സൈഡിലേക്ക് നീക്കും. ശേഷം എന്തെന്ന് വെച്ചാൽ ഈ മിഡിൽ ലെയർ ഒന്ന് നീക്കും. ഇപ്പൊ നിങ്ങൾക്ക് കാണാൻ ഈ ഒരു നേരെ ആക്കിയാണ് ഒന്ന് മുകളിലേക്ക് ഉയർത്തി കൊടുക്കും, കണ്ടോ? അപ്പൊ അങ്ങനെ ആകുമ്പോ നമുക്ക് ഇത് ഓരോന്നും സോൾവ് ചെയ്യാൻ പറ്റുന്നു. ഇനി നമുക്ക് അടുത്ത കളറ് നോക്കാം. ഇതിന്റെ വെള്ള വൈറ്റിന്റെ കൂടെയുള്ള കളർ ഏതാന്ന് വെച്ചാൽ ഓറഞ്ച് ആണ്. ഓറഞ്ചിനെ സെൻട്രൽ പീസുമായി കണക്ട് ചെയ്യുക, ശേഷം 180 ഡിഗ്രിയിൽ അടിയിലേക്ക് തിരിച്ചു കൊടുക്കുക. ഇനി നമുക്ക് അടുത്ത കളർ ഒന്ന് കണക്ട് ചെയ്യാം, ഗ്രീൻ ആണ്. ഗ്രീനിന്റെ കളർ സെൻട്രൽ പീസുമായി കണക്ട് ചെയ്യുക, അടിയിലേക്ക് തിരിക്കുക. റെഡ് അത് സെൻട്രൽ പീസ് കണക്ട് ചെയ്തു. അങ്ങനെ നമ്മൾ ഇവിടെ ഒരു പ്ലസ് സൈൻ ഉണ്ടാക്കിയിരിക്കുക. അപ്പൊ നമുക്ക് ആദ്യ ഫസ്റ്റ് ലെയർ സോൾവിങ് ഒന്ന് ഇതാക്കുക. അപ്പൊ നിങ്ങൾക്ക് കാണാൻ പറ്റിപ്പോ ഇവിടെ ഒന്ന് കളറ് റെഡിയല്ല, എല്ലാം ഒരു സ്ക്രാമ്പിൾ ആയിട്ടാണ് കിടക്കുന്നത്. അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഇവിടെ എവിടെയെങ്കിലും വൈറ്റ് പീസ് ഉണ്ടോ എന്ന്, ഇവിടെ ഒരു വൈറ്റ് പീസ് ഉണ്ട്. ഇതിന്റെ കൂടെയുള്ള കളർ ബ്ലൂ ആൻഡ് ഓറഞ്ച് ആണ്. അപ്പൊ ബ്ലൂ ആൻഡ് ഓറഞ്ച് എവിടെയാന്ന് വെച്ചാൽ അതാ ഇവിടെയാണ് ബ്ലൂ ആൻഡ് ഓറഞ്ച്. അപ്പൊ ആ ഒരു കോർണർ പീസിനെ ഇവിടേക്ക് കൊണ്ടുവരിക. ശേഷം ചെയ്യേണ്ട ക്വസ്റ്റ്യൻ ആണ് ഇക്വേഷൻ വേണ്ട, ആർ യു ആർ ഡാഷ്, കണ്ടോ? എന്താ ചെയ്തതെന്ന് വെച്ചാൽ ഈ ഒരു കളറിന്റെ ഓറഞ്ച് ഈ പി ഭാഗത്തേക്കാണെങ്കിൽ ഇതിനെ മുകളിലോട്ട് ഉയർത്തുക, ശേഷം അതിനെ വലത്തോട്ട് തിരിക്കുക, നമ്മുടെ ഈ കൈയിന്റെ ഭാഗത്തേക്ക് തിരിക്കുക. അപ്പൊ കണ്ടോ കണക്ട് ആവും, ശേഷം അടിയിലേക്ക് തിരിക്കുക. അങ്ങനെ നമ്മൾ ഈ ഒരു കളർ കണക്ട് ആവും. ഇനി അടുത്ത കളർ എവിടെ നോക്കാം. അടുത്ത കളർ എന്ന് പറയുമ്പോൾ വൈറ്റ് ടോപ്പിലാണ്. വൈറ്റ് നേരത്തെ നമ്മൾ ചെയ്തപ്പോ ഈ സൈഡിലായിരുന്നു, പക്ഷെ ഇപ്പൊ വന്നത് വൈറ്റ് ടോപ്പിലായിരുന്നു. അപ്പൊ നമുക്കിത് എങ്ങനെ ഈ ഒരു ടോപ്പ് ലെയറിലേക്ക് തേർഡ് ലെയറിലേക്ക് ആക്കാൻ നോക്കാം. സോൾവ് ചെയ്യാത്ത ഭാഗത്ത് കൊണ്ടുപോയിട്ട് വേണം നമ്മളത് ചെയ്യാനായിട്ട്. അപ്പൊ സോൾവ് ചെയ്യാത്ത ഈ ഒരു ഭാഗത്താണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അതിനെ മുകളിലോട്ട് ഉയർത്തുക, ഈ സൈഡിലേക്ക് ആക്കി പഴയതുപോലെ തന്നെ ആക്കുക. അപ്പൊ നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും ഇവിടെ ഈ ഒരു വൈറ്റ് പീസ് ഈ സൈഡിൽ വന്നിരിക്കുന്നു. അതിനെ നമ്മളെ ഗ്രീനുമായിട്ട് കണക്ട് ചെയ്യുക. ശേഷം നമ്മൾ ആ ബ്ലൂ ആൻഡ് ഓറഞ്ച് ചെയ്തതുപോലെ തന്നെ ചെയ്യുക, കണ്ടോ? നമ്മൾ ഈ ഒരു കളർ കണക്ട് ചെയ്തു. ഇനി അടുത്ത കളർ ഏതാണെന്ന് വെച്ചാൽ ബ്ലൂ, റെഡ്, റെഡ് ആൻഡ് ബ്ലൂ ആണ്. അതിന് റെഡിന്റെ സെന്റർ പീസുമായി കണക്ട് ചെയ്യുക, ഇവിടെ വൈറ്റ് ആണ്, നേരത്തെ ചെയ്തതുപോലെ തന്നെ ചെയ്യുക. ഇനി നമുക്ക് ഒരു കളർ കൂടി സോൾവ് ചെയ്യാനുള്ളൂ, പക്ഷെ അത് അടിയിലാണ്. അപ്പൊ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഈ ഒരു വൈറ്റ് കോർണർ പീസിനെ മുകളിലേക്ക് കൊണ്ടുപോകും. അപ്പൊ നമ്മളിത് ഈ ഭാഗത്തേക്ക് ആക്കിയാലും അത് ഇത് മുകളിലായി പോകും. അപ്പൊ മുകളിലാതെ തന്നെ നമുക്കിത് ചെയ്യാം. അതിനായിട്ട് നമ്മളിത് മേലോട്ട് ഉയർത്തുക, ഈ ഒരു സൈഡിലേക്ക് മാറ്റിക്കൊടുക്കും, ഈ ഒരു സൈഡിലേക്ക് മാറ്റിക്കൊടുക്കും. അതിനായിട്ട് പഴയ പോലെ അടിയിലേക്ക് തിരിച്ച ശേഷം ഇതിന്റെ ഓറഞ്ച് പീസുമായി കണക്ട് ചെയ്യുക,
അതിനുശേഷം ഇതിനെ നമ്മള് നേരത്തെ ആ ഒരു ചെയ്ത പോലെ തന്നെ സ്ഥലം മാറി എന്നുള്ളൂ, സെയിം രീതി അങ്ങനെ കണക്ട് ചെയ്യും. കണ്ടോ, നമ്മുടെ ഫസ്റ്റ് ലെയർ നമ്മൾ സോൾവ് ചെയ്തിരിക്കും. ഈ ഒരു ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിനടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിടുന്ന പുതിയ പുതിയ വീഡിയോകൾ ഉടൻ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും.